slab base in the problem. Design a slab base for a column ISHB 350 at 72.4 kg per meter to carry a factored axial force of 1600 kN for the following cases. First case, load is transferred to the base plate by direct bearing of column flanges. Second, welding. The base plate is resting on the concrete pedestal of M20 grade thannittund. First of all, ella problem cheyina pole thanne aadyam given data ezhuthuka. Endokka given data il thannittullado adellam thanne nammal given data il ulpadutha. Then first step, given data alla thanulla first step ennu parayunnathu properties select cheya, karena namukku section thannittund ISHB 350 at 72.4 kg per meter ennu thannittullad kondu thanne namukku aa oru section vechittu properties ezhuthan pattum. Area, height, breadth, T of T, W okay namukku detail aayittu enna ezhutha steel table il ninnana values ezhuthunna. Next step ennu parayunnathu allowable bearing pressure of concrete calculate cheya ennulladana. അപ്പോൾ അതിന് പേജ് നമ്പർ 44 ക്ലോസ് 7.4.1 നോക്കുന്ന സമയത്ത് അതിനുള്ള ഇക്വേഷൻ ഉണ്ട്. ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ട് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എടുത്താൽ മതി. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലുള്ള ഇക്വേഷൻ 0.45 FCK. FCKയുടെ വാല്യൂ ഗിവൺ ഡേറ്റയിൽ നമുക്ക് തന്നിട്ടുണ്ട്, 20 എന്നാണ് തന്നേക്കുന്നത്, 20 ന്യൂട്ടൺ പെർ mm². അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. അപ്പോൾ 0.45 FCK ചെയ്യുമ്പോൾ ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് കിട്ടും. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് സ്ലാബ് ബേസ് ആണ്. സ്ലാബ് ബേസിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. സ്ലാബ് ബേസിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ മതി, അകത്തിരിക്കുന്നതാണ് നമ്മളുടെ സെക്ഷൻ. ഈ ISHB എന്ന് പറഞ്ഞ സെക്ഷനാണ് ഈ ഐ ഷേപ്പിൽ കാണിച്ചിരിക്കുന്നത്. പുറത്തുള്ളതാണ് അതിൻ്റെ ബേസ് പ്ലേറ്റ്. അപ്പോൾ അതിൽ നമുക്ക് തന്നേക്കുന്ന 350 ഒക്കെ മെഷർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സെക്ഷനിൽ ബേസ് പ്ലേറ്റിൻ്റെ ആ ഒരു നാല് സൈഡിലുള്ള പ്രൊജക്ഷൻസ് എന്ന് വെച്ചാൽ ഞാൻ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു പോർഷൻ എ എന്ന് പറയുന്ന പോർഷൻ, അത് ഇവിടെ ഞാൻ വരച്ചപ്പോൾ ചെറുതായി പോയതാണ്. അല്ലാതെ നാല് സൈഡിലുള്ള ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്നത്. അസ്യൂം ഈക്വൽ പ്രൊജക്ഷൻസ് ഓൺ ഓൾ സൈഡ്. അപ്പം ഏകദേശം ഫിഗറിൻ്റെ ഐഡിയ ഇതാണ്. ഒരു സെക്ഷൻ, ഐ സെക്ഷൻ കാണും, അതിൻ്റെ ബേസ് പ്ലേറ്റ്, ആ ബേസ് പ്ലേറ്റിലുള്ള പ്രൊജക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ടാണ് അസ്യൂം ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തേ കണ്ടുപിടിക്കാൻ പറ്റും, റിക്വയർഡ് ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് ബി ബൈ 0.45 FCK. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 177777.78 mm² ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ബേസ് പ്ലേറ്റ്. ബേസ് പ്ലേറ്റിൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓൾറെഡി നമുക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏരിയ വച്ചിട്ട് നമുക്ക് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മെഷർമെൻറ്റ് 350 ആണ്. രണ്ട് സൈഡിലുള്ള പ്രൊജക്ഷൻസ് എ ആയിട്ട് വരും. അപ്പോൾ 350 + 2A ആണ് നമുക്ക് ആദ്യം കിട്ടുന്ന ഇക്വേഷൻ. ബ്രെഡ് സൈഡ് എടുക്കുവാണെങ്കിൽ 250 + 2A ആണ് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് കിട്ടുന്നത്. ഇനി ഓൾറെഡി നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L×B. അപ്പോൾ ഏരിയ നോൺ ആണ്. അങ്ങനെയാണെങ്കിൽ L×B ചെയ്താൽ മതി. L×ഒരു ഇക്വേഷൻ കിട്ടി, B×ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഏരിയയുടെ വാല്യൂസ് വെച്ചിട്ട് നമുക്കിവിടെ അൺനോൺ ആയിട്ടുള്ള, കാരണം L×B കിട്ടിയിരിക്കുന്നത് A ടേമിലാണ്. അപ്പോൾ A മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആ ഒരു ഇക്വേഷൻ A=L×B എന്ന് പറയുന്ന ഇക്വേഷനിൽ അൺനോൺ ആയിട്ടുള്ള A നമുക്ക് കിട്ടും. അപ്പോൾ A 62.29 ആണ് കിട്ടിയത്. അത് റൗണ്ട് ചെയ്ത് ഞാൻ 65 mm ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി ഈ കിട്ടിയ A ഞാൻ ലെങ്തിൻ്റെയും ബ്രെത്തിൻ്റെയും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് L×B വാല്യൂ കിട്ടും. അപ്പോൾ എനിക്ക് ബേസ് പ്ലേറ്റിൻ്റെ സൈസ് കിട്ടിക്കഴിഞ്ഞ് 480×380. ഈ ഫിഗർ നോക്കി അറിയാം ബേസ് പ്ലേറ്റിൻ്റെ സൈസ്. ഈ കാണുന്നതാണ് ഞാൻ ബേസ് പ്ലേറ്റായിട്ട് എടുത്തിരിക്കുന്നത്, 480 mm. ബ്രെഡ് എന്ന് പറയുന്നത് 380 mm. അകത്തുള്ള 350 mm പ്രൊജക്ഷനാണ് A. അതുപോലെ തന്നെ ഇവിടെ 250 mm ഉണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏരിയ പ്രൊവൈഡഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഏരിയ പ്രൊവൈഡഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ കിട്ടിയ ലെങ്തും ബ്രെഡും യൂസ് ചെയ്തിട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം, Length×Breadth. ഇനി ഒരു കണ്ടീഷനുണ്ട്, എപ്പോഴും നമുക്ക് ഏരിയ പ്രൊവൈഡഡ് ആയിരിക്കണം ഗ്രേറ്റർ ആയിട്ടുള്ളത് ഏരിയ റിക്വയർഡിനേക്കാളും. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത ഡിസൈൻ സേഫാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ആക്ച്വൽ ബിയറിംഗ് പ്രഷർ ഓഫ് കോൺക്രീറ്റ് ആണ്. ആക്ച്വൽ ബിയറിംഗ് പ്രഷർ ഓഫ് കോൺക്രീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആ നൊട്ടേഷൻ യൂസ് ചെയ്യുന്ന W ആണ്. അതിൻ്റെ ഫോർമുല P/Area ആണ്. പക്ഷേ P/A ഈ ഏരിയ എടുക്കുന്നത് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ P വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഏരിയ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് ആക്ച്വൽ ബിയറിംഗ് പ്രഷർ ഓഫ് കോൺക്രീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് 6, തിക്നെസ് ഓഫ് ബേസ് പ്ലേറ്റ് ആണ്. തിക്നെസ് ഓഫ് ബേസ് പ്ലേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ക്ലോസ് 7.4.3.1 ൽ ഉണ്ട്.
direct equations thannittunde adil ninna nammal ts calculate cheyda madi karena w endanu nariyam a endanu nariya a thaneyana b aayittu edukkuna a equal to b ennu parayunnathu namukku kittittundu next fi endanu nariyam tf ennu parayna 11.6 adum code book inne kittunnana ts inde value kittunnathana ts inde value namukku ee equations ellam substitute cheyina samayathu kittunnana oru karyam mathram idilullo a yum b yum equal aayittu eduthal madi gamma m not inde value code book il undu fi question il thannittundu ini namukku idile nokkanda namukku kittiya ts inde answer ennu parayunnathu eppozhum tf na kalam greater aayittulla value aanengil nammal cheyda design safe aanu appo plate inde correct ariyanda length aayi breadth aayi thickness aayi length 480 breadth 380 and thickness 80 mm ennu kitti അപ്പോൾ പ്ലേറ്റിൻ്റെ സൈസ് കിട്ടി. ഇനി നമുക്ക് പറഞ്ഞ സെക്ഷനിലോട്ട് പോകാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റനിൽ പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നത് ലോഡ് ഈസ് ട്രാൻസ്ഫർ ടു ദ ബേസ് പ്ലേറ്റ് ബൈ ഡയറക്റ്റ് ബിയറിംഗ് ഓഫ് കോളം ഫ്ലാഞ്ചസ് ആണ്. ബിയറിംഗ് വഴിയാണ് അവിടെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബിയറിംഗ് വഴി ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബോൾട്ടൊന്നും ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബോൾട്ടഡ് കണക്ഷൻ്റെ ഡിസൈനിൻ്റെ ആവശ്യമില്ല. കാരണം ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബിയറിംഗ് ബേസാണ്. നമുക്കവിടെ ജസ്റ്റ് ക്ലീറ്റ് ആംഗിൾ മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി. നമുക്ക് ആവശ്യമുള്ളൊരു സെക്ഷനിലുള്ള ക്ലീറ്റ് ആംഗിൾ എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 65 × 65 × 8 mm ആണ്. ആ ഒരു ആംഗിളിൽ രണ്ട് ക്ലീറ്റ് ആംഗിൾസ് യൂസ് ചെയ്തിരുന്നു ഞാൻ. ഈ ഇതാണ് ക്ലീറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഈ രണ്ട് ക്ലീറ്റ് ആംഗിൾസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കണ്ടീഷൻസ് ഒന്നും വരത്തില്ല. കാരണം ബിയറിംഗ് വഴിയാണ് ലോഡ് ട്രാൻസ്ഫർ ആവുന്നത്. അതുപോലെ എനിക്കിവിടെയുള്ള ഒരു സെക്ഷൻസ് ബോൾട്ടിൻ്റെ ഡയമീറ്റർ എനിക്ക് അസ്യൂം ചെയ്ത് തന്നെ എടുക്കാം. അപ്പോൾ വേറെ ഫോർമാലിറ്റീസോ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ബിയറിംഗ് വരുന്ന കണ്ടീഷനിൽ നമുക്ക് ചെയ്യേണ്ടതില്ല. നെക്സ്റ്റ് ഫിഗറാണ്. ഈ ഫിഗർ എന്ന് പറയുമ്പോൾ ഒരു ബേസ് പ്ലേറ്റ് ഉണ്ട്. ദെൻ ഈ കാണുന്നതാണ് കോളം. ഈ കോളത്തിൽ ആംഗിൾസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കോളവും ആംഗിളും കൂടെ കണക്ട് ചെയ്യാനാണ് ഈ ക്ലീറ്റ് ആംഗിൾസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബോൾട്ട് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അസ്യൂം ചെയ്തതാണ് 16 mm ഡയാ ബോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. തിക്നെസ് 18 mm പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് 480 mm ആണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു ഫിഗറിലാക്കി വരയ്ക്കാം. ഡ്രോയിങ്ങിന് മാർക്കുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ടോപ്പ് വ്യൂ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. ഒരു ബേസ് പ്ലേറ്റ് ഉണ്ട്. എ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊജക്ഷനാണ്. അതുപോലെ തന്നെ 350 250 എല്ലാ സാധനങ്ങളും ഇതിലുള്ള എല്ലാ ഡയമെൻഷൻസും മാർക്ക് ചെയ്തേക്കാം. അടുത്ത രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് വെൽഡ് കണ്ടീഷനാണ്. രണ്ടാമത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വെൽഡ് കണ്ടീഷൻ വന്നാൽ എന്താണ് വ്യത്യാസം. അപ്പോൾ വെൽഡിങ്ങിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ എൽ ഡബ്ല്യു കാൽക്കുലേറ്റ് ചെയ്യണം. എൽ ഡബ്ല്യു കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമുക്കൊരു വെൽഡ് കണ്ടീഷൻ എടുക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു ഐ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ഐ സെക്ഷൻ കറക്റ്റ് ആയിട്ട് ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് നമ്മൾ വെൽഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ എടുത്തിരിക്കുന്നത് 350 ഈ ഒരു സൈഡിലും ഉണ്ട് ഈ ഒരു സൈഡിലും ഇല്ല. അപ്പോൾ 350 രണ്ടെണ്ണം വരും. 250 അതും രണ്ടെണ്ണം വരും. പിന്നെയുള്ളത് 2 × 2 വീണ്ടും രണ്ടെണ്ണം. നമുക്ക് ഏതിൻ്റെ ഡിസ്റ്റൻസ് കൂടെ വേണം? ദാ ഈ ഒരു ഡിസ്റ്റൻസ് കൂടെ വേണം. അപ്പോൾ ഇതുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിൻ്റെ ആ ഒരു വെൽഡ് ചെയ്യുന്ന ലെങ്ത് കറക്റ്റായിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ വെബിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 10.1 ആണ്. ഓക്കെ, അപ്പോൾ ഈ 250 നിന്ന് നമുക്ക് ആ തിക്നെസ് ഓഫ് വെബ് കുറച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ലെങ്ത് കിട്ടും. അപ്പോൾ ടോട്ടൽ ലെങ്ത് എടുക്കുന്ന സമയത്ത് 350 × 2 + 250 × 2 + 2 × 250 − 10.1. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് വെൽഡ് എന്ന് പറയുമ്പോൾ ഈ ടോട്ടലായിട്ടുള്ള ആ വെൽഡ് പോർഷൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി. അടുത്ത് നമ്മൾ സ്ട്രെങ്ത് ഓഫ് വെൽഡാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോർമലി മൊഡ്യൂൾ 1 ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. FULWTE/√3 γ mw. അതിൽ നമുക്ക് സ്ട്രെങ്തിൻ്റെ വാല്യൂ ഓൾറെഡി ഉണ്ട്, 1600 × 10³. ഇതിൽ അൺനോൺ ആയിട്ടുള്ള ഒരേ ഒരു വാല്യൂ എന്ന് പറയുന്നത് എസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് സൈസ് ഓഫ് വെൽഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ആ സൈസ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് 7.18 ആണ്. അതിനെ ഞാൻ റൗണ്ട് ചെയ്ത് 8 mm എടുത്തു. അപ്പോൾ സൈസ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് 8 mm ആയിട്ട് കിട്ടി. അപ്പോൾ ഇത്രയും മാത്രമേ വെൽഡിന് ചെയ്യാനുള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ ഫിഗർ മാത്രം വരച്ചാൽ മതി. നേരത്തെ പോലെ ബേസ് പ്ലേറ്റ്, പിന്നെ ഇതാണ് സൈസ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ കിട്ടിയ 8 mm, ദെൻ അതിൻ്റെ ടോപ്പ് പ്ലാൻ കൂടെ വരയ്ക്കുക. ഇത് ജസ്റ്റ് ഐ സെക്ഷൻ ഇങ്ങോട്ട് ആയതാണ്. കറക്റ്റ് മിഡിൽ പോർഷനിലാക്കി വരച്ചാൽ മാത്രം മതി. അപ്പോൾ ടോട്ടൽ ലെങ്ത് കിട്ടിക്കഴിഞ്ഞു. ഏകദേശം ഇത് ടോട്ടൽ ലെങ്തും സൈസ് ഓഫ് വെൽഡും കഴിയുമ്പോൾ തന്നെ ആ വെൽഡിങ്ങിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ആവും.